ഒരു കിടിലൻ സൈഫൈ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് വന്ന ലിമിറ്റഡ് സീരീസ് ആയിട്ടുള്ള ബോഡീസിനെ കുറിച്ച്. ലണ്ടനിൽ ലോങ് ഹാവേഴ്സ് ലൈനിൽ നാല് വ്യത്യസ്ത ടൈം ലൈനുകളിൽ ഒരേ മൃതശരീരം ലഭിക്കുന്നതും അത് അന്വേഷിക്കുന്ന നാല് ഡിറ്റക്റ്റീവുകളുടെ കഥയുമാണ് ബോഡീസ് എന്ന സീരീസ് പറയുന്നത്. അതായത് 1890, 1941, 2023, 2053 ഈ വർഷങ്ങളിൽ ഒരേ ഡെഡ് ബോഡി നാല് സ്ഥലത്ത് കാണപ്പെടുകയും ഇത് ആരുടേതാണെന്ന് അതാത് കാലത്തെ നാല് ഡിറ്റക്റ്റീവുകൾ അന്വേഷിക്കുന്നതുമാണ് ഈ സീരീസിന്റെ കഥ. നാല് ടൈം ലൈനുകൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു നോൺ ലീനിയർ കഥ പറച്ചിൽ സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേസമയം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ കൂടി ഉണ്ട് എന്നുള്ളത് വേറെ കാര്യമാണ്, അത് അവസാനം പറയാം. ഇത്തരത്തിൽ ടൈം ട്രാവൽ ചെയ്യുന്ന സയൻസ് ഡ്രാമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സീരീസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നല്ലതുപോലെ ത്രില്ലർ എലമെന്റ്സ് കൂടി ചേർത്തിട്ടുണ്ട്. എനിക്കിതിലെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകളെ കുറിച്ച് പറയുമ്പോൾ ഡിറ്റക്റ്റീവ് വൈറ്റ് മാൻ, അതുപോലെ ഹില്ലിംഗ് ഹെഡ്, ഷഹാറ ഹസൻ എന്നിവരാണ് എന്റെ ഫേവറേറ്റ്. വൈറ്റ് മാന്റെ കഥയിൽ എസ്തർ എന്ന ഒരു കൊച്ചു പെൺകുട്ടി വരുന്നതും അവർ തമ്മിലുണ്ടാകുന്ന ആ ബോണ്ടുമൊക്കെ നല്ല രീതിയിൽ നമുക്ക് കണക്ട് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹില്ലിംഗ് ഹെഡിന് ജേർണലിസ്റ്റായ ആഷിനോട് തോന്നുന്ന പ്രണയവും അതിലെ നിസ്സഹായ അവസ്ഥയും ഒക്കെ വളരെ ഭംഗിയായിട്ട് കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടത്തിൽ തൻ്റെ പ്രണയതാവിനെയും അതുപോലെ ഫാമിലിയെയും ഒക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനവും വളരെ ടച്ചിങ് ആയിരുന്നു. എനിക്കിതിലെ ഭാവി കാലത്തിലെ, ഐ മീൻ 2053 ക്യാരക്ടേഴ്സും കാഴ്ചകളും ആദ്യത്തെ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ തീരെ കണക്ട് ആക്കാൻ കഴിഞ്ഞില്ല. അത് മോശമായതുകൊണ്ടല്ല, ഭാവി കാലമാണ് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാം. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ സയന്റിസ്റ്റ് ഡെഫോയോട് മേപ്പിൾ വുഡിനോടും ഒക്കെ ഒരു ചെറിയ ഇഷ്ടം നമുക്ക് തോന്നി തുടങ്ങും. ഷഹാറ ഹസൻ 2023 ഓഫീസിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ ഓഫീസിൽ 1890 ഹില്ലിംഗ് ഹെഡ് ആരോ തന്നെ നോക്കുന്നത് പോലെ ദേജാവ് അടിച്ചിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സീനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പശ്ചാത്തല സംഗീതം, ക്യാമറ, ഗ്രാഫിക്സ് ഇവയൊക്കെ തന്നെ മികച്ചതായിരുന്നു. പ്രൊഡക്ഷൻ ഡിസൈനും എടുത്തു തന്നെ പറയണം. അതുപോലെ വിവിധ കാലഘട്ടങ്ങളിലെ കലാ സംവിധാനം സീരീസിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണെന്ന് തന്നെ എടുത്തു പറയണം. പോളി എന്ന ക്യാരക്ടറിന്റെ ചെറുപ്പത്തില് പ്രായം കൊണ്ട് കണ്ടാൽ ഹില്ലിംഗ് ഹെഡിന്റെ മകളായിട്ട് തോന്നിയില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഒരു 10-30 വയസ്സ് പുള്ളിക്കാരിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടനെ പോലെയാണ് ഏജ് വൈസ് ഹില്ലിംഗ് ഹെഡും പുള്ളിക്കാരും തമ്മിലുള്ള ബന്ധം എനിക്ക് തോന്നിയത്. പിന്നെ പഴയ കാലഘട്ടമാണ്, 20 വയസ്സായപ്പോൾ അയാൾ കല്യാണം കഴിച്ചാൽ 40-42 വയസ്സാകുമ്പോൾ പുള്ളിക്ക് 20 വയസ്സുള്ളൊരു മകൾ ഉണ്ടാകും എന്നുള്ളത് അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം. ആദ്യം ഞാൻ പറയാതെ വെച്ചതാണ് ഡാർക്ക് സീരീസിനോടുള്ള അനിതര സാധാരണ സാമ്യം ബോഡീസിനെ ആ സീരീസുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതുമായിട്ട് കുറേയധികം ഡിഫറൻസും ഈ സീരീസിനുണ്ടെന്ന് തന്നെ പറയാം. ഡാർക്കിന്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഒന്നുമല്ല. എന്നാൽ അത്യാവശ്യം മൈൻഡ് ബെൻഡിങ് ആണ് താനും. നെഗറ്റീവായിട്ട് തോന്നിയത് ഇത്രയും എപ്പിസോഡുകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്റ്റഡി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ആകാമായിരുന്നു എന്ന് തോന്നി. ഇപ്പം അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് നമ്മുടെ സാഗർ കോട്ടപ്പുറം പറയുന്നത് പോലെ ഒരു ഫീല്. കഥാപാത്രങ്ങളിലേക്ക് നേരിട്ട് ആഴ്ന്നിറങ്ങിയതുപോലെ ഒരു ഫീല് തോന്നിയില്ല. ചില ക്യാരക്ടേഴ്സ്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ജേർണലിസ്റ്റ് ആഷിനൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, അതുപോലെ മേപ്പിൾ വുഡിനും പുള്ളിയുടെ കാലുയത്ത സഹോദരൻ്റെയും ഒക്കെ പഴയ കഥ എന്താണെന്നുള്ളത് അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പൂർണ്ണമാകാതെ അബ്രപ്റ്റായിട്ട് കിടന്നതുപോലെ തോന്നി. സോ ആകെ മൊത്തം ടോട്ടലിൽ ഡാർക്കിൻ്റെ അത്രയും ഗംഭീരമൊന്നും അല്ലെങ്കിലും ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ബോഡീസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ മസ്റ്റ് വാച്ച് എന്ന് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു.